ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം. 91-ാമത്തെ ക്വസ്റ്റ്യൻ: തെക്കൻ കാറ്റ് വീശുന്നു, ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ, തദ്ധിതം. തദ്ധിതങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാം. അപ്പം തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമങ്ങളിൽ നിന്നോ നാമവിശേഷണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദങ്ങൾക്കാണ് തദ്ധിതങ്ങൾ എന്ന് പറയുന്നത്. തദ്വതദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുള്ളത്, അതുപോലുള്ളത്, അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്ന അർത്ഥവിശേഷങ്ങൾ കാണിക്കുന്നതാണ് തദ്വതദ്ധിതം. വൻ, വൾ, ആൾ, ആളൻ, ആളി, അൻ, കാരൻ, കാരത്തി, കാരി എന്നിവയെല്ലാം ഇതിൻ്റെ പ്രത്യയങ്ങളാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ: തെക്കൻ, വടക്കൻ, മടിയൻ, മിടുക്കൻ, മിടുക്കി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ 92: തെറ്റായ വാക്യഭാഗം ഏത്? വിവാഹ ആഘോഷത്തിന് സദ്യ തയ്യാറാക്കാൻ 1000 തേങ്ങകൾ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ സി, 1000 തേങ്ങകൾ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് 1000 തേങ്ങകൾ തെറ്റായ ഒരു വാക്യഭാഗം ആയത്? സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. എന്താണ്? സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഉദാഹരണം നോക്കാം. എനിക്ക് 5 പുസ്തകങ്ങൾ വേണം. 5 5 പുസ്തകങ്ങൾ വേണം. ഇവിടെ തെറ്റേതാണ്? ഈ വാക്യം തെറ്റാണ്. എന്തുകൊണ്ടാണ്? പുസ്തകങ്ങൾ സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. ഇവിടെ എന്ത് പറഞ്ഞാൽ മതി? എനിക്ക് 5 പുസ്തകം വേണം എന്ന് പറഞ്ഞാൽ മതി. സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. ഇനി ഒരെണ്ണൂടെ നോക്കാം. എത്ര വേഗമാണ് പത്ത് വർഷങ്ങൾ കടന്നുപോയത്? ഈ വാക്യവും തെറ്റാണ്. എന്തുകൊണ്ടാണ്? 10 കഴിഞ്ഞിട്ട് വർഷങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ തെറ്റ് വന്നത്. എത്ര, ഇവിടെ എന്താ, എങ്ങനെയാണ് ശരി വരുന്നത്? എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത്, ഇത്രയും പറഞ്ഞാൽ മതി. അപ്പം എന്താണ്? സംഖ്യാശബ്ദം വിശേഷണമായി വന്നാൽ ബഹുവചനം ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ 93: ഒറ്റപ്പദം എഴുതുക, പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ. ആൻസർ ഓപ്ഷൻ ബി, പിബടിഷു. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ, പിബടിഷു. അപ്പം അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപാസു എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അടുത്ത ക്വസ്റ്റ്യൻ 94: ആളി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമേത്? ആൻസർ ഓപ്ഷൻ സി, വണ്ട്.
അപ്പോൾ വണ്ടിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഫൃംഗം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വണ്ടിൻ്റെ പര്യായപദം, ഞാൻ ഒന്നുകൂടെ പറയാം. ഫൃംഗം, അളി, മധുപം. ഫൃംഗം, അളി, മധുപം. ആളി എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ തോഴി, ചേടി, സഖി, വയസ്യ. അപ്പൊ ആളി എന്ന വാക്കിന്റെ പര്യായങ്ങൾ തോഴി, ചേടി, സഖി, വയസ്യ. അടുത്ത ക്വസ്റ്റ്യൻ 96, 95. മേനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, നിലാവ്. അപ്പൊ മേനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നാമത്തിനെ കുറിച്ചും ഒരു വീഡിയോ ഉണ്ട്, കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. മേയനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് മേയനാമം. ജാതി വ്യക്തിഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന നാമമാണ് മേയനാമം. പ്രകൃതി പ്രതിഭാസങ്ങൾ മേയനാമമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതായിരിക്കും? നിലാവ്. വേറെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കാറ്റ്, അഗ്നി, തിരമാല, ഇരുട്ട്, ആകാശം, തണൽ, ഇതൊക്കെ മേയനാമത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ 96. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? ആൻസർ ഓപ്ഷൻ സി, നിമീലനം. അപ്പം നമുക്ക് കുറച്ച് വിപരീത ശബ്ദങ്ങൾ നോക്കാം. അധികം, ന്യൂനം, അല്പം, അനൽപം, കുചേലൻ, കുബേരൻ, പ്രഭാതം, പ്രദോഷം, അഗ്രജൻ, അവരജൻ, ആദി, അന്തം, ആസ്തികൻ, നാസ്തികൻ, അബദ്ധം, സുബദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ 97. ശരിയായ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ, ധാർഷ്ട്യക്കാരൻ. ഇതാണ് ശരി. 98. ഇവിടം പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, ഇ അധികം ഇടം. ഇ അധികം ഇടമാണ് ഇവിടം. ആ അധികം ഇടം അവിടം. ഈ അധികം ആൾ ഇയാൾ. ആ അധികം അൻ അവൻ. ഈ അധികം ഈ അധികം അൻ ഇവൻ. അപ്പോൾ ഇതെല്ലാം ആഗമസന്ധിയാണ്, ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. ഈ അധികം ഇടം ഇവിടം, ആ അധികം ഇടം അവിടം, ഈ അധികം ആൾ ഇയാൾ, ആ അധികം അൻ അവൻ, ഈ അധികം അൻ ഇവൻ. അപ്പോൾ ഇതെല്ലാം ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. 99. ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിൻ്റെ പൊടിപൂരം ആയിരിക്കും. ഇത് ഏത് വാക്യവിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, മഹാവാക്യം. ഇത് ഏത് വാക്യവിഭാഗത്തിലാണ് പെടുന്നത്? മഹാവാക്യം. അപ്പം വാക്യങ്ങൾ, വാക്യങ്ങളെക്കുറിച്ചും ഏതൊക്കെ തരത്തിലുള്ള വാക്യങ്ങളുണ്ട് എന്ന് നമുക്ക് പഠിക്കാം. അപ്പം ആദ്യം വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം. അർത്ഥപൂർത്തി വരാത്ത പദസമൂഹത്തെ വാചകം എന്നും പറയുന്നു. അപ്പോൾ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം. അർത്ഥപൂർത്തി വരാത്ത പദസമൂഹത്തെ വാചകം എന്ന് പറയുന്നു. കർത്താവ്, കർമ്മം, ക്രിയ എന്ന ക്രമത്തിലാണ് വാക്യത്തിൽ പദങ്ങൾ വരേണ്ടത്. വാക്യത്തിൽ ആഖ്യ, ആഖ്യാതം എന്നീ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനെക്കുറിച്ച് പറയുന്നുവോ അത് ആഖ്യ, ആഖ്യയെക്കുറിച്ച് പറയുന്നത് ആഖ്യാതം. അപ്പോൾ വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ വാക്യത്തിൽ എങ്ങനെയാണ് പദക്രമം വരേണ്ടത്? കർത്താവ്, കർമ്മം, ക്രിയ. ഒരു വാക്യത്തിൽ ആഖ്യ, ആഖ്യാതം എന്നീ ഘടകങ്ങൾ ഉണ്ടായിരിക്കും. എന്തിനെക്കുറിച്ച് പറയുന്നുവോ അത് ആഖ്യ, ആഖ്യയെക്കുറിച്ച് പറയുന്നതാണ് ആഖ്യാതം. വാചകം എന്ന് പറഞ്ഞാൽ അർത്ഥപൂർത്തി വരാത്ത പദസമൂഹത്തെ വാചകം എന്ന് പറയുന്നു. ഉദാഹരണം നമുക്ക് നോക്കാം.
സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചു എന്ന വാക്യത്തിൽ ആഖ്യ എന്ന് പറയുന്നത് സൂര്യനാണ്. ആഖ്യ, ആഖ്യാതം, ആഖ്യാതം എന്ന് പറയുന്നത് ഉദിച്ചു എന്ന വാക്കാണ്. അപ്പോൾ എന്താണ് ആഖ്യ എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ച് പറയുന്നുവോ അത് ആഖ്യ. അപ്പോൾ ഇവിടെ സൂര്യനെ കുറിച്ചാണ് പറഞ്ഞത്, അത് ആഖ്യ. ആഖ്യയെക്കുറിച്ച് പറയുന്നത് ആഖ്യാതം. അപ്പം സൂര്യനെ കുറിച്ചാണ് പറയുന്നത്, അതാണ് ആഖ്യാതം. സൂര്യൻ ഉദിച്ചു, സൂര്യനെ കുറിച്ചാണ് ഉദിച്ചെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദിച്ചു എന്ന് പറയുന്നത് ആഖ്യാതം. വാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം. കർത്താവ്, കർമ്മം, ക്രിയ എന്ന ക്രമത്തിലാണ് വാക്യത്തിൽ പദങ്ങൾ വരേണ്ടത്. വാക്യത്തിൽ ആഖ്യ, ആഖ്യാതം എന്നീ ഘടകങ്ങളുണ്ടായിരിക്കും. എന്തിനെക്കുറിച്ച് പറയുന്നുവോ അത് ആഖ്യ, ആഖ്യയെക്കുറിച്ച് പറയുന്നത് ആഖ്യാതം. ഇനി അർത്ഥമനുസരിച്ച് വാക്യങ്ങളെ നാലായി തിരിക്കുന്നു. അപ്പോൾ അർത്ഥമനുസരിച്ച് വാക്യങ്ങളെ നാലായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. വാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹം, അതാണ് വാക്യം. അപ്പോൾ ആ അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നാലായിട്ടാണ് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? നിർദ്ദേശകവാക്യം, നിർദ്ദേശകവാക്യം അല്ലെങ്കിൽ സൂചകവാക്യം. നിർദ്ദേശകവാക്യത്തിന് മറ്റൊരു പേരാണ് സൂചകവാക്യം. രണ്ടാമത്തേത് നിയോജകവാക്യം, നിയോജകവാക്യം, നിയോജക വാക്യം അഥവാ ആഭിലാഷിക വാക്യം. അടുത്തത് അനുയോഗിക വാക്യം, അനുയോഗിക വാക്യം. നാലാമത്തത് വ്യാക്ഷേപക വാക്യം, വ്യാക്ഷേപക വാക്യം. അപ്പം എങ്ങനെയാണ് വാക്യങ്ങളെ നാലായിട്ട് അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ തരംതിരിക്കുന്നത്? ഇത്ര വിധത്തിലാണ്, നാല് തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നാലായിട്ട് തരംതിരിക്കുന്നു. നിർദ്ദേശകവാക്യം, നിയോജകവാക്യം, അനുയോഗിക വാക്യം, വ്യാക്ഷേപക വാക്യം. നിർദ്ദേശകവാക്യം, നിയോജകവാക്യം, അനുയോഗിക വാക്യം, വ്യാക്ഷേപക വാക്യം. അങ്ങനെ അർത്ഥമനുസരിച്ച് നാലായിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യം നിർദ്ദേശകവാക്യം. നിർദ്ദേശക വാക്യത്തിന് മറ്റൊരു പേരാണ് സൂചകവാക്യം. നിർദ്ദേശകവാക്യം അഥവാ സൂചകവാക്യം. എന്താണ് നിർദ്ദേശകവാക്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വാക്യമാണ് നിർദ്ദേശകവാക്യം അഥവാ സൂചകവാക്യം. ഒരു കാര്യം നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വാക്യമാണ്. അപ്പോൾ ഉദാഹരണം, സൂര്യൻ കിഴക്കുദിക്കുന്നു, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു, മാനത്ത് ചന്ദ്രൻ ഉദിച്ചു, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതൊക്കെയാണ് നിർദ്ദേശകവാക്യത്തിൻ്റെ ഉദാഹരണം. അപ്പം നിർദ്ദേശകവാക്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള വാക്യമാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് നിയോജകവാക്യം, രണ്ടാമത്തത് നിയോജകവാക്യം, നിയോജക വാക്യം അല്ലെങ്കിൽ ആഭിലാഷിക വാക്യം. നിയോജകവാക്യം അഥവാ ആഭിലാഷിക വാക്യം. അപ്പം എന്താണ് നിയോജകവാക്യം എന്ന് പറഞ്ഞാൽ? ആജ്ഞ, അനുജ്ഞ, അനുജ്ഞ എന്ന് പറഞ്ഞാൽ സമ്മതം, ആശംസ, വിധി എന്നിവയുടെ രൂപത്തിലുള്ള വാക്യം. അപ്പം എന്താണ് നിയോജകവാക്യം? ആജ്ഞ, അനുജ്ഞ, ആശംസ, വിധി എന്നിവയുടെ രൂപത്തിലുള്ള വാക്യമാണ് നിയോജക വാക്യം. ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം, നന്നായി വരട്ടെ, നന്മയാൽ നിറയ്ക്കണമേ, നന്മയാൽ നിറയ്ക്കണമേ,
നന്മയാൽ നിറയ്ക്കണമേ. ഒക്കെയാണ് നിയോജകവാക്യത്തിൻ്റെ ഉദാഹരണം. എന്താണ് നിയോജകവാക്യം അല്ലെങ്കിൽ ആഭിലാഷിക വാക്യം എന്ന് പറഞ്ഞാൽ? ആജ്ഞ, അനുജ്ഞ, ആശംസ, വിധി എന്നിവയുടെ രൂപത്തിലുള്ള വാക്യങ്ങളാണ് നിയോജകവാക്യം. ഇനി അടുത്തത് മൂന്നാമത്തത് അനുയോഗിക വാക്യം. അനുയോഗിക വാക്യം, അനുയോഗിക വാക്യം അഥവാ പ്രശ്നവാക്യം. അനുയോഗിക വാക്യത്തിന് മറ്റൊരു പേരാണ് പ്രശ്നവാക്യം. അപ്പം എന്താണ് അനുയോഗിക വാക്യം അഥവാ പ്രശ്നവാക്യം അല്ലെങ്കിൽ ചോദ്യവാക്യം എന്നൊക്കെ പറഞ്ഞാൽ? ചോദ്യരൂപത്തിൽ വരുന്ന വാക്യമാണ് ആനുയോഗിക വാക്യം. ചോദ്യവാക്യം, പ്രശ്നവാക്യം എന്നിങ്ങനെയും പേരുകളുണ്ട്. അപ്പോൾ ആനുയോഗിക വാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യരൂപത്തിൽ അല്ലെങ്കിൽ പ്രശ്നരൂപത്തിൽ വരുന്ന വാക്യങ്ങളാണ് അനുയോഗിക വാക്യം. അപ്പോൾ ചോദ്യവാക്യമൊന്നും പ്രശ്നവാക്യമൊന്നും ഒക്കെ ഇതിന് പേരുകളുണ്ട്. ഉദാഹരണം, നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങൾ എവിടെ പോകുന്നു? നീ പാട്ടുപാടിയോ? നീ പാട്ടുപാടിയോ? അവൻ പോയോ? അപ്പം ഇങ്ങനെ ചോദ്യരൂപത്തിൽ വരുന്ന വാക്യമാണ് അനുയോഗിക വാക്യം അഥവാ ചോദ്യവാക്യം അഥവാ പ്രശ്നവാക്യം. ഇനി അടുത്തത് നാലാമത്തത് വ്യാക്ഷേപക വാക്യം. പേര് കേൾക്കുമ്പം തന്നെ അറിയാം എന്തായിരിക്കും വ്യാക്ഷേപക വാക്യം. വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യമാണ്. ആശ്ചര്യം, ദുഃഖം തുടങ്ങിയവ ഇത്തരം വാക്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യങ്ങളാണ് വ്യാക്ഷേപക വാക്യങ്ങൾ. ആശ്ചര്യം, ദുഃഖം തുടങ്ങിയവ ഇത്തരം വാക്യങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് വ്യാക്ഷേപക ചിഹ്നം കാണും. അയ്യോ, ഉദാഹരണമാണ്, അയ്യോ ബസ് പോയല്ലോ. അയ്യോ ബസ് പോയല്ലോ. ഹായ്, എത്ര മനോഹരമായ പൂവ്. കഷ്ടം നിനക്ക് ഗതി വന്നല്ലോ. എന്താണ് വ്യാക്ഷേപവാക്യം എന്ന് പറഞ്ഞാൽ? വക്താവിൻ്റെ വിവിധ വികാരങ്ങളെ പ്രകടമാക്കുന്ന വാക്യം. ആശ്ചര്യം, ദുഃഖം തുടങ്ങിയവ ഇത്തരം വാക്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇത് ആക്ഷേപക ചിഹ്നമാണ് അല്ലേ, ആശ്ചര്യചിഹ്നം. അപ്പം ഇത്രയാണ് വാക്യങ്ങൾ. എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? അർത്ഥം അനുസരിച്ചുള്ള വാക്യങ്ങളാണ് നാലെണ്ണം. ഏതൊക്കെയാണ്? നിർദ്ദേശകവാക്യം, നിയോജകവാക്യം, അനുയോഗിക വാക്യം, വ്യാക്ഷേപക വാക്യം. അങ്ങനെ നാല് തരത്തിലുണ്ട് അർത്ഥം അനുസരിച്ച്. ഇനി രൂപം അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നു. രൂപമനുസരിച്ച് രണ്ടായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? അങ്ങിവാക്യം, അംഗവാക്യം. രൂപമനുസരിച്ച് രണ്ടായി തിരിക്കുന്നു, അങ്ങിവാക്യം, അംഗവാക്യം. അർത്ഥമനുസരിച്ച് നാലായി തിരിച്ചു, നിർദ്ദേശകവാക്യം, നിയോജകവാക്യം, അനുയോഗ്യവാക്യം, വ്യാക്ഷേപവാക്യം. ഇനി രൂപമനുസരിച്ച്, വാക്യത്തിൻ്റെ രൂപം അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നു, അങ്ങിവാക്യവും അംഗവാക്യവും. അപ്പം എന്താണ് അങ്ങിവാക്യം എന്ന് പറഞ്ഞാൽ? അങ്ങിവാക്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അങ്കിവാക്യം. ഒരു വാക്യത്തിൽ മറ്റൊന്നിനും കീഴടങ്ങാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. അങ്കിവാക്യം സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു വാക്യം. കർത്താവും പൂർണ്ണക്രിയയും അതിലുണ്ടായിരിക്കും. അങ്കിവാക്യത്തെ പൂർണ്ണവാക്യം എന്നും വിളിക്കുന്നു. കർത്താവും പൂർണ്ണക്രിയയും അങ്കിവാക്യത്തിൽ ഉണ്ടായിരിക്കും. അങ്കിവാക്യത്തെ പൂർണ്ണ വാക്യമെന്നും വിളിക്കുന്നു. ഉദാഹരണം നോക്കാം നമുക്ക്. അനിൽ സ്കൂളിൽ പോയി. കർത്താവും പൂർണ്ണക്രിയയും അതിലുണ്ടായിരിക്കും. സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യങ്ങളായിരിക്കും. ഒരു വാക്യത്തിൽ മറ്റൊന്നിനും കീഴടങ്ങാതെ
നിൽക്കുന്ന വാക്യമാണ്, പൂർണ്ണ വാക്യമാണ് അല്ലേ. അനിൽ സ്കൂളിൽ പോയി, കർത്താവ് പൂർണ്ണക്രിയയും അതിലുണ്ട്. ഇനി അടുത്തത് അംഗവാക്യം. അംഗവാക്യം അംഗവാക്യം എന്ന് പറഞ്ഞാൽ ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് അംഗവാക്യം. ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് അംഗവാക്യം. അംഗവാക്യത്തെ ആശ്രയിച്ചാണ് അംഗവാക്യം നിൽക്കുന്നത്. അംഗവാക്യത്തെ ആശ്രയിച്ച് അംഗവാക്യം നിൽക്കുന്നു. അംഗവാക്യത്തെ അപൂർണക്രിയയെന്നും വിളിക്കുന്നു. അപ്പോൾ ഉദാഹരണം നോക്കാം. മാവിൻ കൊമ്പിലിരുന്ന് കുയിൽ പാടി, കുയിൽ പാടി. അപ്പം ഇതിൽ കുയിൽ പാടി എന്നുള്ളത് അംഗിവാക്യമാണ് അല്ലേ. പൂർണ്ണമായ വാക്യം, പൂർണ്ണമായി കുയിൽ പാടി, കുയിലിരുന്ന് പാടുന്നു. മാവിൻ കൊമ്പിലിരുന്ന് ഇത് അംഗവാക്യമാണ്. മാവിൻ കൊമ്പിലിരുന്ന് അവിടെ ഒരു പൂർണ്ണതയില്ല. കുയിൽ പാടി എന്നും കൂടെ വരുമ്പോഴേ അവിടെ പൂർണ്ണമാകുന്നുള്ളൂ. മാവിൻ കൊമ്പിലിരുന്ന് അംഗവാക്യം, കുയിൽ പാടി എന്നുള്ളത് അംഗിവാക്യം. അപ്പം എന്താണ് അംഗിവാക്യം എന്ന് പറഞ്ഞാൽ? സ്വതന്ത്രമായി നിൽക്കുന്ന പ്രധാന വാക്യമാണ് അംഗിവാക്യം. അംഗവാക്യം എന്ന് പറഞ്ഞാൽ ആശയം പൂർണ്ണമാകുന്നതിന് വേണ്ടി മറ്റൊരു വാക്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന വാക്യമാണ് അംഗവാക്യം. അപ്പം ഇത് വാക്യത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടായിട്ട് തിരിച്ചത്? വാക്യങ്ങളുടെ രൂപം അനുസരിച്ചാണ് അംഗിവാക്യമെന്നും അംഗവാക്യമെന്നും തരംതിരിച്ചത്. ഇനി വാക്യങ്ങളെ ആശയ സ്വഭാവം അനുസരിച്ച് മൂന്നായി തരംതിരിക്കുന്നു. ആശയ സ്വഭാവമനുസരിച്ച്, ആശയ സ്വഭാവമനുസരിച്ച് മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണത്? ചൂർണിക അഥവാ കേവലവാക്യം, ചൂർണിക അഥവാ കേവലവാക്യം, ചൂർണിക അഥവാ കേവലവാക്യം. സങ്കീർണം അഥവാ മിശ്രവാക്യം, സങ്കീർണം അഥവാ മിശ്രവാക്യം. മഹാവാക്യം അഥവാ യൗഗികം. അപ്പം വാക്യത്തിൻ്റെ ആശയ സ്വഭാവം അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കുന്നു. ചൂർണിക അഥവാ കേവലവാക്യം, സങ്കീർണം അഥവാ മിശ്രവാക്യം, മഹാവാക്യം അഥവാ യൗഗികം. അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു. അപ്പം ഇതിൽ മഹാവാക്യമാണ് നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചത്. അപ്പം എങ്ങനെയാണ് വാക്യങ്ങളെ തിരിച്ചിരിക്കുന്നത്? വാക്യങ്ങളുടെ അർത്ഥമനുസരിച്ച് നാലായിട്ട് തിരിക്കുന്നു. നിർദ്ദേശകവാക്യം, നിയോജകവാക്യം, അനുയോഗികവാക്യം, വ്യാക്ഷേപകവാക്യം. പിന്നീട് രൂപമനുസരിച്ച് രണ്ടായിട്ട് തിരിക്കുന്നു. അംഗിവാക്യം, അംഗവാക്യം. ഇനി ആശയ സ്വഭാവം അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കുന്നു. ചൂർണിക അഥവാ കേവലവാക്യം, സങ്കീർണം അഥവാ മിശ്രവാക്യം, മഹാവാക്യം അഥവാ യൗഗികം. അപ്പം ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ചൂർണിക, ചൂർണിക അഥവാ കേവലവാക്യം. ഇപ്പം ചൂർണിക എന്ന് പറഞ്ഞാൽ ഒരംഗിവാക്യം മാത്രമുള്ള ചെറിയ വാക്യങ്ങളാണ് ചൂർണിക. ഒരംഗിവാക്യം മാത്രമുള്ള ചെറിയ വാക്യങ്ങളാണ് ചൂർണിക. ഉദാഹരണം, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. വിദ്യാർത്ഥികൾ പഠിക്കണം, വിദ്യാർത്ഥികൾ പഠിക്കണം. പിന്നീട് അവൻ പട്ടിയെ ഓടിച്ചു,
അപ്പം അങ്ങനെ ചൂർണിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരംഗിവാക്യം മാത്രമുള്ള ചെറിയ വാക്യങ്ങളാണ് ചൂർണിക. അതായത് ഒരു പൂർണ്ണ വാക്യം. അടുത്തത് സങ്കീർണം അഥവാ മിശ്രവാക്യം. സങ്കീർണം അഥവാ മിശ്രവാക്യം. അപ്പം സങ്കീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അംഗിവാക്യവും ഒന്നിലധികം അംഗവാക്യങ്ങളുമുള്ള വാക്യം. അതായത് ഒരു പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഉള്ളത്, അംഗവാക്യവും അംഗിവാക്യവും ചേർന്നത്, അതാണ് സങ്കീർണം. ഒരു അംഗിവാക്യവും ഒന്നിലധികം അംഗവാക്യമുള്ള വാക്യം. അപ്പം അതിൻ്റെ ഉദാഹരണം നോക്കാം. ലോകസമാധാനം ഉണ്ടാകാൻ നിരായുധീകരണം നടപ്പാക്കണം. ലോക സമാധാനം ഉണ്ടാകാൻ നിരായുധീകരണം നടപ്പാക്കണം. ഇവിടെ അംഗവാക്യവുമുണ്ട് അംഗിവാക്യവുമുണ്ട്. അങ്ങനെയുള്ള വാക്യങ്ങളാണ് സങ്കീർണം അഥവാ മിശ്രവാക്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് 3, മഹാവാക്യം അഥവാ യൗഗികം. മഹാവാക്യം അഥവാ യൗഗികം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അംഗിവാക്യം ഉള്ള വാക്യമാണ് മഹാവാക്യം. അപ്പം അംഗിവാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വാക്യങ്ങൾ അല്ലേ, പൂർണ്ണ വാക്യങ്ങളാണ് അംഗിവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലധികം അംഗിവാക്യം ഉള്ള വാക്യമാണ് മഹാവാക്യം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. അതുൽ എഴുതുന്നു, അഖിൽ വായിക്കുന്നു, രണ്ട് അംഗിവാക്യങ്ങളുണ്ട്. അതൊരെഴുതുന്നു, അതൊരു അംഗിവാക്യമാണ്. അഖിൽ വായിക്കുന്നു, അതും ഒരു അംഗിവാക്യമാണ്. അപ്പം രണ്ട് വാക്യം കൊണ്ട് ചേർന്നതാണ് മഹാവാക്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കൂ. ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് പോകണം. ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിക്ക് പോകണം. അതും ഒരു മഹാവാക്യത്തിന് ഉദാഹരണമാണ്. പിന്നീട് മഴ പെയ്യുകയും ഉഷ്ണം ശമിക്കുകയും ചെയ്തു, അതും ഒരു മഹാവാക്യത്തിന് ഉദാഹരണമാണ്. മഹാവാക്യം അല്ലെങ്കിൽ യൗഗികം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അംഗിവാക്യമുള്ള വാക്യങ്ങളാണ് മഹാവാക്യം. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചത്. അപ്പം എന്താണ് വാക്യം? വാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ആശയം നൽകുന്ന പദസമൂഹമാണ് വാക്യം. കർത്താവ്, കർമ്മ, ക്രിയ എന്ന ക്രമത്തിലാണ് വാക്യത്തിൽ പദങ്ങൾ വരേണ്ടത്. വാക്യത്തിൽ ആഖ്യ, ആഖ്യാതം എന്നീ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ച് പറയുന്നുവോ അത് ആഖ്യ, ആഖ്യയെക്കുറിച്ച് പറയുന്നത് ആഖ്യാതം. പിന്നീട് അർത്ഥം അനുസരിച്ച് വാക്യങ്ങളെ നാലായി തരംതിരിക്കുന്നു. നിർദ്ദേശക വാക്യം, നിയോജക വാക്യം, അനുയോഗിക വാക്യം, വ്യാക്ഷേപവാക്യം. പിന്നീട് രൂപമനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കുന്നു, അംഗിവാക്യം, അംഗവാക്യം. പിന്നെ ആശയ സ്വഭാവം അനുസരിച്ച് മൂന്നായിട്ട് വാക്യങ്ങളെ തരംതിരിക്കുന്നു. ചൂർണിക അഥവാ കേവലവാക്യം, സങ്കീർണം അഥവാ മിശ്രവാക്യം, മഹാവാക്യം അഥവാ യൗഗികം. ഇത്രയേ ഉള്ളൂ വാക്യം. അടുത്ത ക്വസ്റ്റ്യൻ 100, വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി, അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇതുപോലെ ഇംഗ്ലീഷിലെ തർജ്ജിമ ചെയ്ത ചൊല്ലുകൾ കുറച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.